ഹെയർ എലിക്സർ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ ജോലി കിട്ടി പുറത്തോട്ട് പോവുക കാര്യത്തിൽ ഒരു ടെൻഷൻ അവിടുത്തെ വെള്ളത്തിന്റെ അവസ്ഥ എന്താണൊന്നും അറിയില്ലല്ലോ ഇവിടെ നല്ല ഹെയർ ഓയിൽ ഏതാ ഉള്ളത് സാറേ എവിടെ പോയാലും മുടി ഇതുപോലെ ചെയ്യണമെങ്കിൽ വെറും ഹെയർ ഓയിൽ പോരാ അതിന് പുതിയ കാലത്തിന്റെ ഹെയർ എലിക്സർ തന്നെ വേണം ഇത് അമൃത് വേണി ഹെയർ എലിക്സർ മോഡേൺ സയൻസ് സയൻസായ ബയോടെക്നോളജി അടിസ്ഥാനമാക്കി ഡെവലപ്പ് ചെയ്തതാണ് ഇത് സ്ത്രീകൾക്കുള്ള അമൃത് വേണി ഹെയർ എലിക്സർ ഇത് പത്ത് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ ഓരോരുത്തരുടെയും ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും പ്രവർത്തനം വ്യത്യസ്ത രീതിയിലാണ് അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത് അമൃത്വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത് അമൃദ്വേണി ഹെയർ എലിക്സർ ഒരു സഹ്യാദ്രി ബയോ ലാബ്സ് ഉൽപ്പന്നം നമസ്കാരം ഞാൻ ഷാജി ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് ഒന്ന് ചൊവ്വാഴ്ച ഇന്ന് ശിവരാത്രി എല്ലാവർക്കും ഡെയിലി ന്യൂസിന്റെ ശിവരാത്രി ആശംസകൾ റഷ്യ യുക്രൈൻ ചർച്ചയിൽ വെടിനിർത്തലിന് തീരുമാനമായില്ല യുദ്ധം തുടരുന്നു എന്നാൽ ചർച്ച തുടരാൻ അഞ്ചര മണിക്കൂർ നീണ്ട ആദ്യ റൌണ്ട് ചർച്ച തീരുമാനിച്ചു അടുത്ത ചർച്ച പോളണ്ട് ബെലാറൂസ് അതിർത്തിയിലാകും ആദ്യമേ യുക്രൈനിൽ നിന്നും റഷ്യ പിടിച്ചെടുത്ത ക്രീമിയ ഡോൺബാസ് എന്നിവിടങ്ങളിൽ നിന്നും റഷ്യൻ സേന പിന്മാറണമെന്ന് യുക്രൈൻ ആവശ്യപ്പെട്ടു രണ്ടും സാധ്യമല്ലെന്നും യുക്രൈൻ ആയുധം വെച്ച് കീഴടങ്ങണമെന്നുമാണ് റഷ്യൻ സംഘം ആവശ്യപ്പെട്ടത് നാറ്റോ യൂറോപ്യൻ യൂണിയൻ അംഗത്വത്തിനുള്ള യുക്രൈൻ്റെ ശ്രമങ്ങൾ ഉപേക്ഷിക്കണമെന്നും റഷ്യ ആവശ്യപ്പെട്ടു തിരുവല്ലത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് മരിച്ചു ദമ്പതികളെ ആക്രമിച്ച കേസിലെ പ്രതി സുരേഷ് കുമാറാണ് മരിച്ചത് ഞായറാഴ്ച രാത്രിയാണ് സുരേഷ് കുമാർ അടക്കം അഞ്ചുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു ഇന്നലെ രാവിലെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുന്നതിനിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ടു തുടർന്ന് സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സുരേഷിനെ മർദ്ദിച്ചിട്ടില്ലെന്ന് പോലീസ് മർദ്ദിച്ചു കൊന്നതാണെന്ന് ബന്ധുക്കളുടെ ആരോപണം സി പി എം സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊച്ചി മറൈൻ ഡ്രൈവിൽ തുടക്കം പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും തിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമുള്ള അമ്പതോളം നിരീക്ഷകരുണ്ടാകും സമ്മേളനം നാലാം തീയതി സമാപിക്കും സമ്മേളനത്തിന് മറൈൻ ഡ്രൈവ് ചെങ്കോട്ടയായി കൊച്ചി നഗരത്തിൽ ചെങ്കുടികളും തോരണങ്ങളും നിറഞ്ഞു ഫുട്പാത്ത് അടക്കമുള്ള ഇടങ്ങളിലും ചെങ്കുടി തോരണങ്ങൾ നിരത്തി സി പി എം സമ്മേളനത്തിന്റെ ഭാഗമായി നടപ്പാതകളും റോഡുകളും കയ്യേറി കൊടിത്തോരണങ്ങൾ സ്ഥാപിച്ച് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനെതിരെ ഹൈക്കോടതി ഒരു രാഷ്ട്രീയ കക്ഷിക്ക് മാത്രം എന്തും ചെയ്യാമെന്നാണോ എന്ന് കോടതി ചോദിച്ചു പാർട്ടിയുടെ നിയമലംഘനത്തിന് സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്നും കോടതി കുറ്റപ്പെടുത്തി രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളെക്കുറിച്ച് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു അഞ്ഞൂറ്റി മുപ്പത് പട്ടയങ്ങൾ എന്തു ചെയ്യാനാണ് തീരുമാനം പിഴവുകൾക്ക് ആരാണ് ഉത്തരവാദി കോടതി ചോദിച്ചു പട്ടയങ്ങൾ റദ്ദാക്കുന്നതിനെതിരെ ജോസ് എന്ന വ്യക്തി നൽകിയ ഹർജിയിലാണ് നടപടി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആഭ്യന്തര സർവീസുകളുടെ പ്രതിവാര എണ്ണം ഇന്നുമുതൽ അറുപതിൽ നിന്ന് എഴുപത്തൊമ്പതായി ഉയർത്തുന്നു ബാംഗ്ലൂരിലേക്കുള്ള സർവീസുകൾ ആഴ്ചയിൽ ഏഴിൽ നിന്ന് ഇരുപതായി ഉയർത്താനാണ് ഇൻഡിഗോ എയർലൈൻസിൻ്റെ തീരുമാനം കിഴക്കമ്പലത്തെ ട്വന്റി ട്വന്റി പ്രവർത്തകൻ ദീപുവിൻ്റെ മരണകാരണം തലക്കേറ്റ പരിക്കെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മർദ്ദിച്ച നാല് സി പി എം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നു സി പി എം പ്രവർത്തകർ പ്രതികളായ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് ട്വന്റി ട്വൻ്റി ആവശ്യപ്പെട്ടു ഒരു രാജ്യത്തിന്റെ സുരക്ഷ വലിയൊഴിച്ചല്ല മറ്റൊരു രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടതെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി യുദ്ധം അവസാനിപ്പിക്കണമെന്നും എന്നാൽ സുരക്ഷയ്ക്കായുള്ള ഋഷിയുടെ വാദം ന്യായമെന്നുമായിരുന്നു സി പി എം പ്രസ്താവന സുൽത്താൻ ബത്തേരി നെന്മേനി പഞ്ചായത്തിലെ സി പി എമ്മിന്റെ മൂന്ന് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി നേതാക്കളടക്കം അമ്പത് പേർ സി പി ഐയിൽ ചേർന്നു നെന്മേനി മുൻ ലോക്കൽ സെക്രട്ടറി എം എം ജോർജ് മുൻ ബ്രാഞ്ച് സെക്രട്ടറി സി പി ബഷീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ളവരാണ് സി പി ഐയിലേക്ക് എത്തിയത് വധശ്രമക്കേസിൽ എസ്എഫ്ഐ എറണാകുളം ജില്ലാ പ്രസിഡന്റ് പി എം ആർഷോയുടെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി ജാമ്യത്തിലിറങ്ങി വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനാലാണ് ജാമ്യം റദ്ദാക്കിയത് ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ നിലവിലുള്ള എല്ലാ കേസുകളിലും അറസ്റ്റ് രേഖപ്പെടുത്താനും ഹൈക്കോടതി ഉത്തരവിട്ടു മറ്റൊരു കേസിൽ ആർഷോയ്ക്ക് അനുകൂലമായി പോലീസ് കോടതിയിൽ കള്ള റിപ്പോർട്ട് നൽകിയതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഡി നിർദ്ദേശം നൽകി കൊണ്ടോട്ടിയിൽ ബൈപ്പാസിനരികെ ബഹുനില കെട്ടിടത്തിൽ വൻ തീപിടുത്തം ലക്ഷങ്ങളുടെ നാശനഷ്ടം കെട്ടിടത്തിലെ ഹോട്ടലിലാണ് തീപിടുത്തം ഹോട്ടൽ ജീവനക്കാരും ഭക്ഷണം കഴിക്കാനെത്തിയവരും ഇറങ്ങിയോടി ഗ്യാസ് സിലിണ്ടറുകൾക്കും എണ്ണ ടിറ്റുകൾക്കും തീ പിടിച്ചതോടെ ബഹുനില കെട്ടിടം മുഴുവൻ കത്തിനശിച്ചു ഒന്ന് ഭദ്രത സ്മാർട്ട് സിറ്റികൾ സാമ്പത്തിക ആരോഗ്യത്തിന് ശിവരാത്രിയോടനുബന്ധിച്ച് ആലുവ മണപ്പുറത്ത് തിരക്ക് തുടങ്ങി ബലിതർപ്പണത്തിന് നൂറ്റി നാല്പത്തെട്ട് ബലിത്തറകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇന്ന് അർദ്ധരാത്രി വരെ ശിവരാത്രി ബലിയും അത് കഴിഞ്ഞ് വാവു നടക്കുക റേഷൻ കാർഡില്ലാത്തതിന്റെ പേരിൽ സൗജന്യ ചികിത്സ നിഷേധിക്കരുതെന്ന് ആരോഗ്യമന്ത്രി പക്ഷാഘാതം ബാധിച്ച് ചെറിയകീഴ് പെരിങ്കുഴി സ്വദേശി സഫിയ ബീവിയുടെ മകൻ നവാസിനെ തിരുവനന്തപുരം എസ് എസ് ബി ആശുപത്രിയിൽ സൗജന്യ ചികിത്സ നൽകാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രിയോട് ഐ സിയുവിൻ്റെ മുമ്പിലെ രോഗികളുടെ കൂട്ടിരിപ്പുകാർ പരാതിപ്പെട്ടതോടെയാണ് നവാസിനെ സൗജന്യ ചികിത്സയ്ക്ക് ഏർപ്പാടാക്കിയത് കോവിഡ് സെല്ലിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത രോഗിയിൽ നിന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എട്ട് രൂപ ഈടാക്കിയ സ്വകാര്യ ആശുപത്രിക്ക് അധികമായി ഈടാക്കിയ തുകയുടെ മടങ്ങ് തുക പിഴ ചുമത്തി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പോത്തൻകോട് ശുശ്രുത ആശുപത്രിക്കെതിരെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നടപടി തിരുവല്ലത്ത് പോലീസ് കസ്റ്റഡിയിൽ യുവാവ് മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ലോക്കപ്പ് മർദ്ദനമുണ്ടായെന്ന് ബന്ധുക്കളും ദൃക്സാക്ഷികളും പറയുന്നു പ്രതിയെ കസ്റ്റഡിയിൽ എടുത്ത ഉടൻ പോലീസ് മർദ്ദിച്ചതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാജ്യത്ത് വൈദ്യുതി വിതരണ രംഗത്ത് കടുത്ത പ്രതിസന്ധി കൽക്കരി ക്ഷാമം മൂലം വൈദ്യുതി ഉൽപ്പാദനം വളരെ കുറഞ്ഞതാണ് കാരണം കൽക്കരിയുടെ വില വൻതോതിൽ വർദ്ധിച്ചതിനാൽ വൈദ്യുതിയുടെ ഉൽപാദന ചെലവും വർദ്ധിച്ചു ഇതിന് ആനുപാതികമായി വൈദ്യുതി നിരക്ക് പല സംസ്ഥാനങ്ങളിലും വർദ്ധിപ്പിച്ചു സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സണായി ഐ സി ഐ സി ഐ ബാങ്കിൻ്റെ മുൻ എം ഡി മാധവീപുരി ബുച്ചിയെ നിയമിച്ചു സെബിയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ അധ്യക്ഷയാണ് ഇവർ മൂന്ന് വർഷത്തേക്കാണ് നിയമനം നിലവിലെ ചെയർമാൻ അജയ് ത്യാഗിയുടെ കാലാവധി പൂർത്തിയായതിനാലാണ് നിയമനം രണ്ടായിരത്തി പതിനൊന്നിൽ ഐ സി ഐ സി ഐ വിട്ട മാധവീപുരി ബുച്ചി സിംഗപ്പൂരിലെ ജോയിൻ ഗ്രേറ്റർ പസഫിക് ക്യാപിറ്റൽ കമ്പനിയിലും പ്രവർത്തിച്ചിരുന്നു ഡിസംബറിൽ അവസാനിച്ച മൂന്നാം ത്രൈമാസത്തിൽ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദന വളർച്ച അഞ്ച് ദശാംശം നാല് ശതമാനം കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ജി ഡി പി വളർച്ച പൂജ്യം ദശാംശം ഏഴ് ശതമാനമായിരുന്നു കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം പുറത്തുവിട്ട കണക്കാണിത് ഇന്ത്യയുടെ ഭിന്ന സംസ്കാരങ്ങളും ഭാഷാ ന്യൂനപക്ഷങ്ങളും ഭീഷണി നേരിടുകയാണെന്നും ഭരണഘടനാ മൂല്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമ്പോഴെല്ലാം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ ശബ്ദം ഉയരുന്നുണ്ടെന്നും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെന്നൈയിൽ എം കെ സ്റ്റാലിന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തമിഴ്നാടിന്റെ ആവശ്യങ്ങളെ കേന്ദ്രം മാനിക്കുന്നില്ലെന്നും അപമാനിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു യുക്രൈനിലെ യുദ്ധം മൂലമുള്ള പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഉന്നതതല യോഗം വിളിച്ചു നാലാം തവണയാണ് മോദിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നത് യുക്രൈനിലുള്ള ഇന്ത്യക്കാരെ സുരക്ഷിതരായി തിരിച്ചെത്തിക്കാനുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് യുക്രൈനിലെ യുദ്ധഭൂമിയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിൽ തിരിച്ചെത്തിക്കാൻ എത്ര വിമാനങ്ങൾ വേണമെങ്കിലും ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര വിദേശകാര്യ വകുപ്പ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് വിദ്യാർത്ഥികളെ ഇതുവരെ തിരിച്ചെത്തിച്ചെന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞു യുക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ കൊണ്ടുവരാൻ ടാറ്റാ ഗ്രൂപ്പിന് കീഴിലുള്ള എയർഇന്ത്യൻ വിമാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നത് മണിക്കൂറിന് എട്ട് ലക്ഷം രൂപ ഇരുഭാഗത്തേക്കുമുള്ള വിമാന സർവീസിന് ഒരു കോടിയിലേറെ രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകേണ്ടത്

तो स्कूल छोड़कर चली गई मैं थैंक यू भी नहीं बोल सकी अब मिले हैं फिर से तो होंगे वो खूबसूरत है ना लेकिन हमारी दोस्ती से ज्यादा नहीं जॉय आलू जिनके लिए रिश्ते ज्यादा कीमती होते हैं जॉय आलू वर्ल्ड्स फेवरेट चूला यूक्रेन के तलस्थान कीवल वीडूम स्फोटन पोराटम निर्तणमें ईक्यराष्ट्र सभा आवर्ती आवश्यप ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ റഷ്യയുടെയും യുക്രൈൻ്റെയും അംബാസിഡർമാർ തമ്മിൽ രൂക്ഷമായ ആരോപണ പ്രത്യാരോപണങ്ങൾ നടന്നു സമാധാന ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി സംസാരിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിർദ്ദേശാനുസരണം അണ്ണായുധ പ്രയോഗത്തിന് റഷ്യൻ സൈന്യത്തിന്റെ അണ്ണായുധ വിഭാഗം സജ്ജമായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് റഷ്യയിൽ നിന്ന് സ്ഥലം വിടണമെന്ന് പൌരന്മാരോട് അമേരിക്ക നയതന്ത്ര ഉദ്യോഗസ്ഥരോടും രാജ്യം വിടാൻ ആവശ്യപ്പെട്ടു യുക്രൈനുമായുള്ള യുദ്ധം മുറുകി നിൽക്കെയാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് തലസ്ഥാനമായ കീവടക്കം യുക്രൈന്റെ കിഴക്കൻ മേഖലയിലുള്ളവരെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് മാറ്റുന്നതിനുള്ള ട്രെയിൻ സർവീസുകളിൽ കയറാനാകാതെ ഇന്ത്യക്കാർ യുക്രൈൻ പൌരന്മാർക്കാണ് മുൻഗണന ഇന്ത്യൻ എംബസിയിൽ താമസിച്ചിരുന്ന ഇരുന്നൂറോളം വിദ്യാർത്ഥികൾക്ക് രാവിലെ ട്രെയിനിൽ കയറാനായി വിവിധ രാജ്യങ്ങൾ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയതോടെ റഷ്യയുടെ കറൻസിയായ റൂബിൽ തകർന്നു മൂല്യം കുത്തനെ ഇടിഞ്ഞെന്നു മാത്രമല്ല കറൻസിക്കായി നെട്ടോട്ടമോടുകയാണ് ജനം സ്വിഫ്റ്റിൽ നിന്ന് റഷ്യൻ ബാങ്കുകളെ അമേരിക്കയും യൂറോപ്യൻ രാഷ്ട്രങ്ങളും വിലക്കിയതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയ യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള മുപ്പത്തി രാജ്യങ്ങളുടെ വിമാനങ്ങൾക്ക് റഷ്യ വിലക്ക് ഏർപ്പെടുത്തി റഷ്യയുടെ വ്യോമാതിർത്തി ഉപയോഗിക്കുന്നതും വിലക്കിയിട്ടുണ്ട് യുക്രൈന് ആയുധം നൽകാനുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ തീരുമാനത്തിനെതിരെ റഷ്യ യുക്രൈൻ സിവിലിയന്മാരെ മനുഷ്യ കവചമാക്കുകയാണ് ഉപരോധങ്ങളെ മറികടക്കാനുള്ള ശേഷിയുണ്ടെന്നും റഷ്യ റഷ്യൻ സൈന്യത്തെ നേരിടാൻ ജയിലിൽ നിന്ന് യുക്രൈനിലെ തടവുകാരെ തുറന്നുവിടുന്നു സൈനിക പരിശീലനം ലഭിച്ചവരെയും സൈനിക പശ്ചാത്തലമുള്ളതുമായ കുറ്റവാളികളെ റഷ്യക്കെതിരെ രംഗത്തിറക്കാനാണ് യുക്രൈൻ സർക്കാരിന്റെ നീക്കം ഒമാനിലേക്ക് വരുന്നവർക്ക് ഇനി മുതൽ പി പരിശോധന ആവശ്യമില്ല കോവിഡ് വാക്സിന്റെ രണ്ട് ഡോസും സ്വീകരിച്ചവരെയാണ് പി സി ആർ പരിശോധനയിൽ നിന്ന് ഒഴിവാക്കിയത് പൊതുസ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമല്ല എന്നാൽ അടച്ചിട്ട സ്ഥലങ്ങളിലെ പരിപാടികൾക്ക് മാസ്ക് നിർബന്ധമാണ് റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന് കായിക ലോകത്തും കനത്ത തിരിച്ചടി ഈ വർഷം ഒടുവിൽ ഖത്തറിൽ നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിലെ യോഗ്യതാ പോരാട്ടങ്ങളിൽ നിന്നും ജൂണിൽ നടക്കാനിരിക്കുന്ന വനിതാ യൂറോ കപ്പിൽ നിന്നും റഷ്യയെ വിലക്കാൻ ഫിഫ തീരുമാനിച്ചു അനിശ്ചിതകാലത്തേക്കാണ് റഷ്യക്കുമേൽ ഫിഫ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിൽ ഇന്നലെ ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് സാമ്പിളുകൾ പരിശോധിച്ചതിൽ രണ്ടായിരത്തി പത്ത് പേർക്ക് കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ചു ഇതോടെ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് രാജ്യത്ത് ഇന്നലെ അയ്യായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് കോവിഡ് രോഗികൾ നിലവിൽ എൺപത്തെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് കോവിഡ് രോഗികൾ ആഗോളതലത്തിൽ ഇന്നലെ പത്ത് ലക്ഷത്തിനടുത്ത് കോവിഡ് രോഗികൾ നിലവിൽ ആറ് ദശാംശം മൂന്ന് ഒന്ന് കോടി കോവിഡ് രോഗികൾ ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ ഡെയിലി വാർത്തകൾ